നമസ്കാരം എല്ലാവർക്കും, ഹൃദയം നിറഞ്ഞ സ്വാഗതം സാൻഫോർഡ് ട്രീറ്റിലേക്ക്. ഞാൻ അബ്രയുടെ സൈഡിലുള്ള സൂക്കിലൂടെ നടക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, ഇവലിൻ. ഇവലിൻ, ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലെ ഫുഡിനെ പറ്റി എന്നോട് പറഞ്ഞു. ഇവലിൻ ലാവോസ് എന്നുള്ള ആളാണ്. ലാവോസ് റൈറ്റ്? ഓക്കെ ഓക്കെ. അപ്പോൾ ലാവോസുകാരിയാണ്. ലാവോസിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ബോംബെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ നിറയെ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഇൻ കരാമ അറി ജോയിനിങ് അസ്? ഓ, അറി ഫ്രീ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഈജിപ്ഷ്യനാണ് കുക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറബി മാത്രമേ അറിയുള്ളൂ, എനിക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഭാഷ അറിഞ്ഞുകൂടാത്ത ആളിനോട് ചേർന്ന്, ഭാഷയൊന്നുമില്ലാതെ കുക്കിങ്ങിന് ശരിക്കും ഭാഷയൊന്നുമില്ല. ഏത് രാജ്യത്തെയാണെങ്കിലും അവസാനം കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കുന്നു. സാൻഫോർഡ് ട്രീറ്റ് നമ്മുടെ എവലിനൊപ്പം, ലവോസുകാരി എവലിനൊപ്പം. റോക്ക്! ഈ സൂക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പല രാജ്യക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇന്ന് ഇങ്ങോട്ട് വരാനുള്ള തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, പല തരത്തിലുള്ള ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കും നടന്നു പോകുമ്പോൾ. ഇതിനെ മലയാളത്തിൽ വായ്നോട്ടം എന്ന് പറയും. ഞാനൊരു ചെറിയ വായ്നോട്ടത്തിലാണ്, നിങ്ങൾക്കും പങ്കെടുക്കാം ഈ വായ്നോട്ടത്തിലേക്ക്. കമോൺ. കുറച്ച് നേരമായോ? ഓക്കെ. ഇതാണ് നമ്മുടെ നായിക അനു. അനു ചാലക്കുടി സ്വദേശിനിയാണ്. ഇപ്പോ കരാമയിൽ താമസിക്കും. ഇവിടെ ദുബായിലെ കരാമയിലാണ് താമസം. ഒരു ബിസി മാമാണ്, ഇരട്ട കുട്ടികളുടെ അമ്മയാണ്. എങ്ങനെ, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു? മൂന്ന് പേരുണ്ട്, മൊത്തം മൂന്ന് പേരുണ്ട്. വലിയൊരാള്, പിന്നെ ട്വിൻസ്. ട്വിൻസ്? അവർക്ക് എത്രയായി ട്വിൻസിന്? അവര് മൂന്നര വയസ്സ്. പിന്നെ ഒരു നല്ല പാട്ടുകാരിയാണ്. ചെറുതായി ഒരു പാട്ട് ആദ്യമേ പിടക്കണം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വീട്ടിലെത്തിയിട്ട് ഒരു പാട്ട്. നമുക്ക് ഒരുമിച്ച്. ഓക്കെ. അപ്പോ അനു നല്ല പാട്ടുകാരിയാണ്, സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ പാടാറുള്ള ആളാണ്. അപ്പോ നമുക്ക് വഴിയെ പാട്ടൊക്കെ ചോദിക്കാം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഷോപ്പ് ചെയ്തിട്ട് വരാം. നമസ്കാരം. ഒരു 800-900 ഒക്കെ ഉള്ള രണ്ട് ഒന്ന് 800 അല്ലേ? താങ്ക് യു. നമുക്ക് ദാൽ എടുക്കാം. മസൂർ ദാലാണ് വേണ്ടത്. വെൽക്കം. ഇനി അറബി സ്പൈസും വാങ്ങണം. നമ്മുടെ കബ്സയുടെ സ്പൈസും വേണം. റെഡ് ക്യാപ്സിക്കം എടുക്കണം. കുറച്ച് വെജിറ്റബിൾസ് എടുക്കാനുണ്ട്. പിന്നെ യെല്ലോ ക്യാപ്സിക്കം എടുക്കണം. ഗ്രീൻ ക്യാപ്സിക്കം എടുക്കണം. പിന്നെ പിന്നെന്തെടുക്കണം? കുറയോ? ലെമൺ. ലെമൺ? ആ ഓക്കെ. ഫ്രഷ് ലൈമും കിട്ടിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അല്ലേ? ഇത് ഇതാ ഇതാ അതിൻ്റെ ഒരു മെയിൻ സാധനമാണ്. ഡ്രൈഡ് ലെമൺ. ഇതല്ലാതെ കപ്സയില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ട് വരി പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് അവസാനം ഇവിടെ വെച്ച് സൂപ്പർ മാർക്കറ്റിലെ പാട്ട്. മോഹം കൊണ്ടു ഞാൻ മധു തേടി പോയി
മധു തേടിപ്പോയി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നു. എന്തായാലും ഇന്നത്തെ കുക്കിങ്ങിൽ മധു വേണ്ട, തേൻ വേണ്ട. ഒരു ചെറിയ ബ്രേക്ക്. അനുവിൻ്റെ കിച്ചണിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തുടക്കം മുതൽ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്, യാസർ അഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം മസ്രിയാണ്, ഇദ്ദേഹം ഈജിപ്ഷ്യനാണ്, ഈജിപ്ഷ്യൻ ഷെഫാണ്. ബേസൽ ആൻഡ് സ്പൈസ് എന്ന് പറയുന്ന ദുബായിലെ റെസ്റ്റോറൻറ്റിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അറബിക് ഡിഷസാണ്. ശരിക്കും കുക്കിങ്ങിന് ഭാഷ ഇല്ലയെന്ന് തെളിയിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഇദ്ദേഹത്തിന് അറബി മാത്രമേ അറിയുള്ളൂ, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. നമ്മൾ മലയാളവും അറബിയും കൂടെ വെച്ച് മാഫി അറബിക്, മാഫി മലയാളം. മലയാളം നോ നോ മാഫി. അപ്പോൾ നമ്മൾ നമ്മുടെ യാസർ അഹമ്മദും ഞാനും കൂടി ചേർന്നിട്ട് നമ്മൾ അറബിക് ഫുഡാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ലെൻറ്റിൽ എന്ന് പറയുന്ന സൂപ്പുണ്ട്, അറബിക് സൂപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മസൂർ ഡാലാണ് ഇവിടെ സോർബിത്ത് അച്ച് എന്നാണ് ഇതിനെ അറബി ഭാഷയിൽ പറയുന്നത്. നമ്മുടെ മസൂർ ഡാൽ ഞാൻ കാണിച്ചു തരാം. മസൂർ ഡാൽ ചുവപ്പ് കളറിലിരിക്കുന്ന മസൂർ ഡാലാണ്. ഈ മസൂർ ഡാൽ വെച്ചിട്ടാണ് നമ്മുടെ കുക്കിംഗ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ സൂപ്പ്, ഇദ്ദേഹം ഒരു സൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം ഒരു പിന്നെ ലെബനീസ് ഫട്ടൂഷ് ലെബനീസ് ഫട്ടൂഷ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിക്കൻ കപ്സയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ കപ്സ ശരിക്കുള്ള അറബിക് സ്റ്റൈലിലുള്ള കപ്സയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് പൊളിക്കും പ്രോ. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ മസൂർ ഡാൽ എടുത്തിട്ടുണ്ട്. എത്രയെന്ന് എങ്ങനെ ചോദിക്കും? മസൂർ ഡാൽ ഹൗ മച്ച്? 250 ഗ്രാം. ഓക്കെ, കറക്റ്റ്. ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഇംഗ്ലീഷൊക്കെ എനിക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോവാം. 250 ഗ്രാം മസൂർ ഡാൽ എടുത്തിട്ടുണ്ട്, അതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് മസൂർ ഡാൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും വെള്ളം വേണം. 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തോളും. അത് തീ കത്തിച്ച് അവിടെ വെച്ചാൽ മതി. ഓക്കെ ഓക്കെ. ടൊമാറ്റം, ഗജർ, ബസൽ, തൂം. ഓക്കെ, അറബി ഞാനും പഠിക്കാം. ആ ഓക്കെ, സന്തോഷമായി എനിക്ക്. അപ്പോൾ ഇനി ടൊമാറ്റോയും കാരറ്റും ഇതിനകത്ത് സവാളയും, പിന്നെ തൂമെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റിനും തൂമെന്നാണ് പറയുന്നത്. ഒരു കാരറ്റ് ഒരു 1-1.5 സവാള, അത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി. പിന്നെ ഒരു 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 തക്കാളി, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കിടന്ന് വേവണം. ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ധാരാളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയ മസൂർ ഡാലാണ് ഇട്ടിരിക്കുന്നത്. ഇനി വറ്റി വരുന്ന സമയത്ത് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പെരിഞ്ചീരകത്തിന്റെ പൊടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. സോൾട്ട് ആൻഡ് കമ്മൂൺ. ഉള്ളി ദിസ് സോൾട്ട് ആൻഡ് കമ്മൂൺ. ഉള്ളി തമാം തമാം ആൻഡ് ലിറ്റിൽ ടർമറിക്. ഒരല്പം ഒരു സ്പൂൺ ഒരു പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ക്യുമീൻ പൗഡർ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ലെൻറ്റിൽ സൂപ്പ് റെഡി. ഇത്രയേ ഉള്ളൂ. ലെൻറ്റിൽ സൂപ്പ് സിമ്പിളാണ്, ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ ലെൻറ്റിൽ സൂപ്പ് നമുക്ക് വേണമെങ്കിൽ ഇനി വീട്ടിലും ഉണ്ടാക്കാം. ഒരു ലെൻറ്റിൽ സൂപ്പ് ടിപ്പിക്കൽ അറബി. ചോർബിത്ത് അച്ച് സെയിം സൗദി, സെയിം UAE, സെയിം കുല്ലു സെയിം. എല്ലാ സ്ഥലത്തും അറേബ്യൻ നാടുകളിലും മുഴുവൻ, ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിലും UAE ഈജിപ്തിലാണെങ്കിലും ലെൻറ്റിൽ സൂപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ദജാജ് എന്ന് പറഞ്ഞാൽ ചിക്കൻ, റൈറ്റ്? ചിക്കൻ ദജാജ്, ദഗാഗ്. ഇൻ 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 മസർ ദഗാഗ്.
in UAE, Dijaj. Dijaj. Same. Dijaj. അപ്പൊ ചിക്കൻ ആണ്, ചിക്കന്റെ കപ്സയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. റൈറ്റ്. ആദ്യം സവാള ഇട്ടു, ബസൽ, ഉള്ളി, മലയാളം ഉള്ളി, 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 അറബിക് ബസർ, ബസർ, തൂം, വെളുത്തുള്ളി, ഉരുളിച്ചോളി, വെളുത്തുള്ളി, ഉരുളിച്ചോളി. അപ്പോൾ പിന്നെ നമ്മൾ തൂമും ചേർത്തു, ബസർ, സോറി അറബി ആയിപ്പോ, എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ വെളുത്തുള്ളിയും ചേർത്തു, സവാളയും ചേർത്തു ഇതിനകത്ത്. ഇനി നമ്മൾ കോഴി ചേർക്കാൻ പോവാണ്. കോഴി, 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 കോഴി. ഇനി നമ്മൾ അറബിക് മസാല ചേർക്കാൻ പോവാണ്. അറബിക് മസാല നമ്മൾ കപ്സ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചേർക്കേണ്ടത് അറബിക് മിക്സ് മസാല എന്ന് പറയുന്ന മസാലയാണ്. ആ മസാലയാണ് അതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു, പക്ഷെ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുന്നില്ല, കത്തി കൊണ്ടൊന്ന് പൊട്ടിച്ചു. ഡ്രൈ ലെമൺ ആണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി പട്ട അതിനകത്തേക്ക് ചേർക്കാൻ പോകണം. കറുകപ്പട്ട തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് പേരിടാനുള്ളവർ നമ്മുടെ എപ്പിസോഡ് കണ്ടുകൊണ്ടേ ഇരിക്കുക. മൂപ്പര് പറയുന്ന നല്ല വാക്കുകളാണ്. ഇർഫാൻ, അഹമ്മദ്, പിന്നെ ദിഗാഗ്, അങ്ങനെ ഒരുപാട് പേര് മൂപ്പര് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഇപ്പം എല്ലാം മറന്നു. ലെൻഡിൽ ടൊമാറ്റോ പേസ്റ്റും അതിനകത്തേക്ക് ചേർത്തു. നമുക്ക് ഫ്രഷ് ടൊമാറ്റോ ആണെങ്കിൽ ഫ്രഷ് ടൊമാറ്റോ പിന്നെ ബ്ലാൻഡ് ചെയ്ത് പേസ്റ്റാക്കി അതിനകത്തേക്ക് ഇങ്ങനെ ചേർക്കാം. ഒരു ക്യാപ്സിക്കവും ഒരു മുഴുവനായിട്ട് അങ്ങ് എടുക്കാം. അതുപോലെ ഒരു പിന്നെ പച്ച ക്യാപ്സിക്കം അതുപോലെ എടുക്കാം. മഞ്ഞ ക്യാപ്സിക്കം ഒരു അതുപോലെ എടുക്കാം. എനിക്ക് തോന്നുന്നു പുള്ളി മഞ്ഞ ക്യാപ്സിക്കം രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി വെള്ളം ചേർക്കണം. മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. ഇനി വെള്ളം ചേർക്കാൻ പോകും. ഓ ഓക്കേ, ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഇയാളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ മലയാളം മറന്നു പോകുന്നു. ഓക്കെ, ഖലാസ്, ഖലാസ്, ആ ഷുർബിച്ച് റാച്ച്, റാച്ച്, അച്ച്, അച്ച്. ഓക്കെ, മൽ. ഇനി അതിനകത്ത് ഉപ്പ് ചേർക്കുകയാണ്, പാകത്തിനുള്ള ഉപ്പ്. ഇദ്ദേഹം ഇപ്പം എന്നോട് പറയുമായിരുന്നു ഒരു കാര്യം, ഇന്ത്യക്കാർ ഡാൽ ഉണ്ടാക്കുന്നതിനകത്ത് എണ്ണ ചേർക്കും, നെയ് ചേർക്കും, പക്ഷേ ഈ അറബികൾ ഇതിൻ്റെ സൂപ്പ് ഉണ്ടാക്കുന്ന ലിൻഡിൽ സൂപ്പ് ഉണ്ടാക്കുന്നതിനകത്ത് ഹെൽത്തിയാണ്. നോ മാഫി ഓയിൽ, മാഫി ബത്തർ, മാഫി ബത്തർ, നത്തിങ്, നത്തിങ്, ഹെൽത്തി, ഹെൽത്തി, ഹെൽത്തി. കമ്മൂൻ, കുമ്മു, കുമ്മൂൻ, അറബിക് കമ്മൂൻ, കമ്മൂൻ, ആ ക്യുമിൻ പൗഡറിന് കമ്മൂൻ എന്നാണ് പറയുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി അറബികൾ സാധാരണ എല്ലാ ഡിഷിലും ചേർക്കും. മീറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴും പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട്. ഒരു ഒരു ടേബിൾ സ്പൂൺ, കാരണം ഇത് 250 ഗ്രാം പിന്നെ ലെൻറ്റിലിൻ്റെ 250 ഗ്രാം പിന്നെ മസൂർ ഡാലിൻ്റെ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നിറയെ പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിനകത്തേക്ക് ചേർത്തു. റെഡി. മിക്സർ, ഓക്കെ. അപ്പൊ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെൻഡിൽ സൂപ്പ് റെഡിയാണ്. ഇപ്പൊ തന്നെ ലെൻഡിൽ സൂപ്പിന്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ലെൻഡിൽ സൂപ്പിന്റെ കാര്യം ഞാൻ എല്ലാം പറഞ്ഞു. ഇനി കപ്സ ഉണ്ടാക്കുന്ന കാര്യം കൂടി പറയാം. ഓക്കെ, ഇനി അതിനകത്തേക്ക് റൈസ് ഇടാൻ പോവാണ്. ഇതിപ്പോ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു, അതിനകത്തേക്ക് റൈസ് ഇടുക. ബസ്മതി, അയ്യോ, ബസ്മതി, ബസ്മതി ഇൻ അറബി, ബസ്മതി ഫേമസ്. No, you have Arab, Egyptian rice. Egyptian rice, what? Masri rice. Eh?
മസ്രി എന്ന് പറയുന്നത് ഈജിപ്ഷ്യനാണ് മസ്രി എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ റൈസിനെ മസ്രി റൈസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്മതി ചേർക്കുന്നു. സാധാരണ ഇവർ ചേർക്കാറുള്ളത് മസ്രി റൈസാണ്, ഇവരുടെ തന്നെ റൈസാണ്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ തിളയ്ക്കുന്ന അതേ കറിയിൽ കിടന്ന് തന്നെയാണ് ഈ അരി വേവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഷെയറിംഗ് ഉണ്ടാവും, ഈ അരിയും ചിക്കനും തമ്മിലുള്ള ഒരു ഫ്ലേവർ ഷെയറിംഗ്. അപ്പോൾ നമ്മുടെ ലെൻറ്റിൽ സൂപ്പ് ഏകദേശം ഓക്കെ ആണ്. ഇതിനി നമ്മുടെ സാൻഫോർഡ് ബ്ലെൻഡറിൽ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലെൻറ്റിൽ സൂപ്പ് റെഡിയാവും. ഇതും ഓൾമോസ്റ്റ് റെഡിയാണ്. ഈ നമ്മുടെ പിന്നെ ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന കപ്സയും റെഡിയാണ്. ഇത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വെന്ത് കഴിഞ്ഞു. تمام اوكي بعدين اشرب شوربه ملعقه بعدين برينتر الحين نسوي فتوش عندك ام اوبر പറയുന്ന നിന്ന് ഒരു ഐഡിയ കിട്ടില്ല ഒന്നുകൂടി പറയോ ഷെഫ് again الحين نسوي فتوش كفله ميت انت ما في معلوم ما في معلوم هذا فتوش فتوش അങ്ങനെ മലയാളത്തിൽ പറ അങ്ങനെ മലയാളത്തിൽ പറ ഇപ്പോ എനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഖസ് ഖസ് ഓക്കേ. അപ്പോൾ നമ്മൾ ലെബനീസ് ഫട്ടൂഷ് ഉണ്ടാക്കാൻ പോവാണ്. ഫട്ടൂഷ് ലെബനീസ് ഫട്ടൂഷ് ലെബനീസ് മസർ അറബി സെയിം എല്ലാ സ്ഥലത്തും സെയിം ആയിട്ടുള്ള ലെബനീസ് ഫട്ടൂഷ് ആണ്. സബീർ റെഡി ബദൂനിസ് ചോപ്പ് സബീർ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പാസലി ഹയർ. ഇനി സാലഡ് സോറി കക്കരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു ചേർക്കാൻ. നീളത്തിലാണ് അരിയുന്നത്. സബീർ كابسيكم فلفل فلفل اخضر اخضر نعناع എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്റ് ലീവ്സ്. മാഫി സബീർ കബീർ എല്ലാ പേരുകളാണ്. സബീർ കബീർ ഷുക്കൂർ ഹൈസൻ അങ്ങനെ എല്ലാ പേരുകളും ഇതിനകത്ത് പറയുന്നത്. ബസൽ അഖ്ദർ അഖ്ദർ ലിമോൺ അറബിക് ലെമോൺ ലെമോൺ ബസ് ടൊമാറ്റോ ഹബ്ബ ടൊമാറ്റോ ഹബ്ബ ചാൻ ياتي بس كلر هذا فتوش لازم كل شيء اخضر اخضر الا بطه كلر انا كله اخضر اخضر قول لي واحد حبه توماتو اوكي هذا يدي قرصه كلر ديفرنت كلر اوكي توماتو சேர்த்து കഴിഞ്ഞാൽ قرصه சோப்பு கலர் கிட்டும் レッド கலர் கிட்டும் ஒலிவ் ஆயில் ايوه زيت زيتون ان عربيك زيت زيتون زيت زيتون زيت زيتون هذا سمك بودر سمك بودر سمك بودر سمك pomegranate انار dry انار dry dry انار سمك بودر എന്ന് പറയുന്നത് നമ്മുടെ അനാർ pomegranate മാതളമില്ലേ മാതളത്തിന്റെ ഡ്രൈ വേർഷൻ ആണ് സമക് പൗഡർ എന്ന് പറയുന്നത്. അത് ഉണക്കിയെടുക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ് എനിക്കറിയില്ല, അത് ഉണക്കിയതാണ്. ഇതിനകത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ പുളിപ്പൊക്കെ വരുന്നുണ്ട്. ലെബനീസ് ഫട്ടൂഷിന് ആ സാലഡ് എപ്പോഴും സാലഡ് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് സാലഡ് ഡ്രസ്സിങ് വേണം. ഇതിൻ്റെ സാലഡ് ഡ്രസ്സിങ്ങിന് ചേർക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നാരങ്ങാ നീര്. ഒരു കത്തി വെച്ചതിന് ശേഷം അത് കത്തി പിന്നെ ഈജിപ്ഷ്യൻ സ്റ്റൈലിലാണ് കത്തി ഇങ്ങനെ വെച്ചിട്ട് നാരങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി പിഴിഞ്ഞപ്പോൾ ഇതിനകത്തുകൂടി ഇങ്ങനെ നാരങ്ങ വീഴും. ഈ രീതിയിലാണ് അദ്ദേഹം നാരങ്ങ പിഴിഞ്ഞെടുത്തത്.
ലോകത്താദ്യമായിട്ടാണ് കത്തിയിൽ വെച്ചിട്ട് നാരങ്ങ വിഴിയുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കത്തിയിൽ തട്ടിയിട്ട് അതിൻ്റെ ആ അകത്തുള്ള ആ അല്ലികൾ മുഴുവൻ പൊട്ടി ഇതിനകത്തോടെ ഇങ്ങനെ നീര് വരും. ഗുഡ് ഐഡിയ ഹബീബി. അനാറിൻ്റെ നമ്മളിപ്പോൾ മാതളത്തിൻ്റെ തന്നെ സോസാണ് എടുത്തേക്കുന്നത്. അനാറിൻ്റെ സോസും കൂടി അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ അനാർ ഉണക്കി പൊടിച്ചതും ചേർത്തു, അനാറിൻ്റെ സോസും ചേർത്തു. ടേസ്റ്റി ഗുഡ്. ഇനി ഖുബൂസ് പൊരിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഖുബൂസ് ദാ ചതുര കഷ്ണങ്ങളായിട്ട് ഫ്രൈ. ഗുഡ്. ഓയിൽ ഓയിൽ ഫ്രൈ ഓയിൽ ഫ്രൈ സൈറ്റ് ഫത്തൂഷ് റെഡി. ഫത്തൂഷ് റെഡി. ഖലാസ് ഖലാസ് كبسة خلاص كبسة خلاص بس هذا لينتن سوب لينتن سوب عدس شوربة عدس عدس شوربة عدس عدس شوربة عدس എല്ലാം റെഡിയാണ്. കുല്ലു തമാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലെൻഡിൽ സൂപ്പ്. ഇനി നമ്മുടെ ലെൻഡിൽ സൂപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഇതാ ഇവിടെയൊക്കെ പിടിക്കാൻ പറ്റും. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. ഷെഫിനെ കൊണ്ട് ഇനി നമ്മൾ ഒരു ഡാൻസ് കളിപ്പിക്കാൻ പോവാണ്. ഒരു ഒരു മസർ ഡാൻസ് അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിക്കാൻ പോവാണ്. ഞാൻ മലയാളത്തിൽ പാട്ട് പാടും, ഷെഫ് മസർ ഡാൻസ്. ഓക്കെ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക. അമ്മായി പൊന്നമ്മായി മരുമോൻ്റെ വല്യമ്മായി പോവട്ടായി പോയി. അപ്പൊ ഇനി കഴിക്കണം, അതാണ് പറയുന്നത്. ഹബീബി അനു കൈഫാലക് സേ കൈഫാലക് സേ സേ മൊത്തം അറബിയായി. നാസർ അറബിയുടെ കൂടെ കൂടി ഇത് രാജ് കലേഷ് അറബിയായി. മൊത്തം അറബി പഠിച്ച് കുല്ലു തമാം. നിങ്ങൾ വല്ല വിശേഷങ്ങളും അറിഞ്ഞായിരുന്നോ? കുക്കിംഗ് ആണെന്നല്ലേ അറിഞ്ഞോളൂ. ഇത് ആർക്ക് വേണ്ടി നടത്തിയതാണെന്ന് അറിയാമോ? അതറിയത്തില്ല. അനു, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിസിറ്റിങ്ങിന് വരുന്നതല്ലേ, അപ്പൊ നിങ്ങളെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ച് ആ പിന്നെ അറബിക് ശരിക്കുള്ള അറബിക് ഫുഡാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ സാധാരണയൊക്കെ ഉണ്ടാക്കുന്ന അറബിക് ഫുഡിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ എരിവൊക്കെ കൂട്ടി നശിപ്പിച്ചാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കുള്ള ഒരു അറബിയെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിച്ച് അദ്ദേഹം അത് സ്നേഹവും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ്. എല്ലാവരെയും അനു എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് അച്ഛൻ അമ്മ, ഇത് എന്റെ മകളാണ്, ഇത് ദിയ. ദിയ ഏഴാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നു. ഇത് രണ്ട് മക്കള് ദേവാങ് ദേവ്ന. ദേവാങ് ദേവനയും ട്വിൻസ് ആണ്. ഞാൻ പറഞ്ഞു ഇരട്ട കുട്ടികളുടെ അമ്മയാണെന്ന് പറഞ്ഞായിരുന്നു. ദേവാങ് ദേവ്ന. ഹൈ. ഇത് അനിയത്തിയുടെ മക്കളാണ് സാരംഗ് സച്ചു സൗരവ് എന്ന പേര്. ഇവർ രണ്ടുപേരാണ് മാജിക്കിന്റെ. അതെ. അപ്പൊ ഇനി സൂപ്പിൽ തുടങ്ങാം. സൂപ്പ് വിളമ്പി കൊടുക്കാം. സൂപ്പ് വെയിറ്റ് എന്നാണ്, പ്യുവർ വെജിറ്റേറിയൻ എന്നാണ്. കുടിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം. സൂപ്പർ ആയിരുന്നു, നന്നായിരുന്നു. ഹാപ്പി. എത്രയോ അകലെ ജനിച്ചു വളർന്ന ഒരാൾ അലക്സാൻഡ്രിയ എന്ന് പറയുന്ന, ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ജനിച്ചു വളർന്ന ഷെഫാണ് അദ്ദേഹം. പിന്നെ 24 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ദുബായിൽ വന്നിട്ട് 17 വർഷമായി. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസ്ലാൻഡ് സ്പൈസ് എന്ന് പറയുന്ന ഹോട്ടലിൽ. അദ്ദേഹം
വീട്ടിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടിപ്പിക്കൽ അറബിക് ഫുഡ് കുക്ക് ചെയ്ത് തന്നു. അനു അനു ഉറപ്പായിട്ടും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിക്കൊടുക്കണം. അതിനു മുമ്പ് ഞങ്ങളുടെ ഒരു സമ്മാനമുണ്ട്. അനു കുക്കിങ്ങിൽ ഇത്തിരി പിന്നാക്കാണെന്ന് അല്ലേ പറഞ്ഞത്? അനു കുക്കിങ്ങിൽ ഒരല്പം ബാക്കാണ്. അനുവിനെ കുക്കിങ്ങിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാൻഫോർഡിന്റെ ഒരു സമ്മാനമാണ്. ഇനി കാപ്പിക്കുരുവൊക്കെ വാങ്ങിച്ച് വറുത്ത് പൊടിച്ച് കാപ്പി ഉണ്ടാക്കി കൊടുക്കണേ. ഒരു പണി പോരെ, നന്നായി. എഞ്ചിനീയർമാർക്കൊക്കെ പണി കൊടുക്കുമ്പോ ഇങ്ങനെ കിട്ടണം. അപ്പോ താങ്ക് യു അനു, ഒരുപാട് സന്തോഷം. എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു. ഇനി അനു ഷെഫിന് വേണ്ടി ഒരു പാട്ട് പാടി അവസാനിപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. കിളിയേ കിളിയേ, മണിമണി മേഘത്തൂപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുയിലിൻ കുയിലേ. കിളിയേ കിളിയേ, മണിമണി മേഘത്തൂപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും